അനവസരത്തില് ഉള്ള 100% തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് തയ്യാറാക്കി രാഷ്ട്രീയമായി കേസെടുക്കുന്ന നടപടിയാണ്. മുൻകൂട്ടി പ്രഖ്യാപിച്ച് നമ്പറിട്ട് ചെയ്യുക, അനവസരത്തിലുള്ളതെന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അന്വേഷണം കഴിഞ്ഞിട്ട് കാലം കുറയായി. സി ആർ പി സിയിലെ അതിനുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് നോട്ട് കൊടുത്ത് വിളിച്ച് വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ആവശ്യമില്ല എന്ന് കണ്ട കേസാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി അറസ്റ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞ കാരണം നോട്ടീസ് കൊടുക്കുമ്പോഴൊക്കെ ഹാജരാകുന്നുണ്ട്, പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. ഇത്തരം അറസ്റ്റുകൾ പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി വിധികൾ പോലും പലത് ഉള്ളതാണ്. മാത്രമല്ല എല്ലാ ലീഗൽ ഒപ്പീനിയനും ആ നിലക്കാണ് ഫയലിലുള്ളത് എന്നാണ് ഞങ്ങളുടെ അറിവ്. അങ്ങനെയാണ് ഇവിടെ മീഡിയ ഒക്കെ ചർച്ച ചെയ്തത്. അറസ്റ്റ് ആവശ്യമില്ലാത്ത ഒരു കേസിൽ അന്വേഷണം കഴിഞ്ഞ് കാലം കുറേ കഴിഞ്ഞതിന് ശേഷം ഇപ്പം അവർക്ക് ആവശ്യം വന്നു. സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ മറ്റു കേസുകളും, ഗൗരവമുള്ള കേസുകളും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാരിവട്ടം പാലം കേസ് കൊണ്ടുവന്ന് ചർച്ചയാക്കാൻ വേണ്ടി നടത്തിയ നാടകം, അത് ചെയ്യാൻ സാധിക്കും. ഏത് ഗവൺമെൻറ്റിനും ചെയ്യാൻ സാധിക്കും. യു ഡി എഫ് ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്രയോ കേസിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ ആരും ചെയ്യുക പതിവില്ല. കാരണം വെച്ചാൽ ഒരു കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേസിൻ്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി, അത് കോടതിയിൽ കുറ്റപത്രം കൊടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് അറസ്റ്റ്, അങ്ങനെ ഒരു അറസ്റ്റിന് വലിയ കീഴ്വഴക്കം പോലുമില്ല ഇന്ത്യ രാജ്യത്ത്. കീഴ്വഴക്കം പോലുമില്ല. അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട് ഏത് കേസും. അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിൽ അറസ്റ്റ് വേണ്ടെന്ന് വെച്ച ഒരു കേസിൽ ഇപ്പോൾ നടന്ന ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിത മാത്രമല്ല, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. 2-3 ദിവസമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. അവിടെങ്ങനെ യോഗം നടക്കുകയായിരുന്നു, എങ്ങനെയാ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുക. മറ്റ് കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന മറ്റ് കേസുകൾ മുറുകുന്നത്തോളം സംസ്ഥാന ഏജൻസിയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി അതേ സ്റ്റൈലിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇവർ വിമർശിക്കുന്ന, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമായി ഇന്ത്യയിലെ എല്ലാവരെയും വകവരുത്തുകയാണ് എന്ന് പറഞ്ഞു, ഏജൻസികളെ ഉപയോഗിച്ച് വകവരുത്തുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കേസ് സ്വന്തം അധികാരം ഉപയോഗിച്ച് ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരെ വകവരുത്തുന്ന തികച്ചും നാണം കെട്ട നടപടി, അധികാര നഗ്നമായ അധികാര ദുർവിനിയോഗം. കേന്ദ്ര ഏജൻസികൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ആരോപിക്കുന്നവരാണ് ഈ ചെയ്യുന്നത്. യോഗം ചേർന്ന് കൂടി ആലോചിച്ച് അറസ്റ്റ് ട്രൈ ചെയ്ത് പല യോഗത്തിലും തീരുമാനമാവാതെ അവസാനം രാഷ്ട്രീയമായ തീരുമാനം എടുത്ത് അത് എൽ ഡി എഫ് കൺവീനർ മുൻകൂട്ടി പ്രഖ്യാപിച്ച് നമ്പറിട്ട് കേസ്
ഇല്ല എന്നറിഞ്ഞ ഒരു കേസിൽ അല്ല അറസ്റ്റ് ചെയ്യാൻ വഴിയില്ല എന്നറിഞ്ഞ ഒരു കേസിൽ അനവസരത്തിൽ നടത്തിയ അറസ്റ്റ് അത് എൽ ഡി എഫിനെതിരായി ഗവൺമെൻറ്റിനെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഒക്കെ വന്നിരിക്കുന്ന അവർക്കൊക്കെ എതിരെ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ എതിരായി എല്ലാവർക്കും എതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞു വന്ന ഒരുപാട് ഗൗരവമുള്ള കേസുകൾ സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ മയക്കുമരുന്ന് അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഡോളർ കയറ്റുമതി അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു നാടകം പൊളിറ്റിക്കൽ രാഷ്ട്രീയ നാടകം ആ രാഷ്ട്രീയ നാടകം ഞങ്ങൾ വളരെ നന്നായി എക്സ്പോസ് ചെയ്യും രാഷ്ട്രീയമായി ഇടതു മുന്നണിക്ക് ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ നഷ്ടമാണ് കാരണം എം എൽ എയുടേത് ഞങ്ങൾ നേരത്തെ പറഞ്ഞു അത് അത് തന്നെ ഒരു പ്രൈവറ്റ് കേസാണ് ഇതുപോലെയുള്ള രാഷ്ട്രീയമായ പകപോക്കലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ മര്യാദയല്ല അതിനിടയിലാണ് ഈ രാഷ്ട്രീയ നാടകം ഉപയോഗിക്കുന്നത് അതിന്റെ അറസ്റ്റ് നടത്തണമായിരുന്നെങ്കിൽ അറസ്റ്റ് നടത്തേണ്ട ഘട്ടത്തിൽ നടത്തണമായിരുന്നു കേസിന്റെ ഗൗരവം ആണ് എന്നുണ്ടെങ്കിൽ അവർക്കത് ചാർജ് ഷീറ്റ് ഉണ്ടാക്കി കോടതി ഫൈനൽ റിപ്പോർട്ടിൽ കോടതി പറയാം തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറസ്റ്റിൻ്റെതായ കാരണം എന്താ അതിൻ്റെ റീസൺ സി ആർ പി സിയിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അത് ഇന്നിന്ന രീതിയിലായിരിക്കണമെന്ന് നിയമമുണ്ടല്ലോ അറസ്റ്റ് നിയമവിരുദ്ധമായി തോന്നിയവനൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേസ് ഗൗരവമാണെങ്കിൽ ഗൗരവമുള്ള റിപ്പോർട്ട് കോടതി കൊടുക്കണം അറസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം പക്ഷേ രാഷ്ട്രീയ ആയ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്യാൻ പതിവില്ല ഇതിൻ്റെ അറസ്റ്റ് ചെയ്ത ഘട്ടം അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണുന്നത് രാഷ്ട്രീയ അല്ല അന്വേഷണ ഏജൻസികൾ മാത്രമല്ല അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത് ന്യായമാണോ എന്ന് നോക്കാനുള്ള എല്ലാ അധികാരവും ജനങ്ങൾക്കുണ്ട് നിയമം അതിനുള്ള നിയമം ഈ നാട്ടിലുണ്ട് അതിൻ്റെ നിയമം കോടതിയിലും ഉണ്ട് പാലം തകർന്ന ഒരു സംഗതി നിസ്സാരമായി കാണുന്നത് ഈ പാലം തകർന്നത് ടെക്നിക്കലായിട്ട് തകർന്ന മന്ത്രിക്കത്ത് കാര്യം മന്ത്രി എഞ്ചിനീയറല്ല പാലം തകർന്നതിന് ഉത്തരവാദിയായിട്ട് സാങ്കേതിക വിഭാഗം ആരാണ് അവരുടെ നടപടി മന്ത്രി എന്ത് ചെയ്തു മന്ത്രിന് പാലം പൊളിഞ്ഞതിൻ്റെ അപരാധം മന്ത്രിയുടെ പേര് ചുമതല അർത്ഥമില്ല അതായത് സാങ്കേതികമായിട്ടുള്ള അത് പല പ്രശ്നങ്ങളും പത്രത്തിൽ വന്നിരുന്നു അത് നിർമ്മിച്ച കമ്പനി തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്തോ ഒരു സംഗതിയുണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞ് സർക്കാർ എഴുതി കൊടുത്തു സർക്കാർ തീരുമാനം വന്നിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പം മന്ത്രിൻ്റെ കൂട്ട കുറ്റമുണ്ടല്ല പാലം പൊളിക്കുന്നു പാലം പൊളിച്ച സാങ്കേതികമായിട്ട് നിർമ്മാണത്തിന് വൈകല്യം ഉണ്ടാവും അത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാകണം അവരെ പേര് നടപടി എടുക്കുക എന്നുള്ളതിൻ്റെ കാര്യം അപ്പോൾ മന്ത്രി എന്തൊരു ആവശ്യം നടത്തിയിട്ടായത് മാത്രമല്ല പാലം പൊളിഞ്ഞതിന് കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെയും പാലം പൊളിഞ്ഞിട്ടുണ്ടല്ലോ നിർമ്മാണ ഘട്ടത്തിൽ പാലം ഒലിച്ചുപോയ റിപ്പോർട്ടും കേസും ഒക്കെ ഇപ്പോൾ വേറെയുണ്ട് അതൊന്നുമല്ല കാരണം പാലം പൊളിഞ്ഞതിന് അല്ലെങ്കിൽ പിന്നെ പാലാരിവട്ടം പാലത്തിൻ്റെ പ്രശ്നം ഇനി ഗൗരവമുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഗൗരവതരമായ അന്വേഷണം നടത്തി അതിൻ്റെ ഘട്ടത്തിൽ ആണ് ആ കാര്യം ചെയ്യേണ്ടത് മന്ത്രിക്ക് ഇപ്പോൾ ടി ബഷീർ പറഞ്ഞതുപോലെ മന്ത്രി എല്ലാവരും ഉത്തരവാദി അതിന് അത് സാങ്കേതികമായി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നുമുണ്ട് ഇതൊന്നുമല്ലല്ലോ ഇത് തെരഞ്ഞെടുപ്പിനിടയിൽ നടത്തിയ രാഷ്ട്രീയ അജണ്ട നടപ്പില്ല അപ്പോൾ എൽ ഡി എഫ് കൺവീനർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആ ലിസ്റ്റ്പ്പെട്ട അങ്ങനെ ഞങ്ങൾ കേസെടുക്കാൻ പോവാണ് ഇന്നോ ഒരു കേസൊന്നും അല്ല ഇനി വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയമായി തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള കേസെടുക്കലാണ് അതിന് ആ നിലയിൽ തന്നെ ജനങ്ങൾ കാണുകയുള്ളൂ രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും നിയമപരമായി ഞങ്ങൾ നേടും നിയമപരമായി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിലിടപെടേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ വിഷയത്തിൽ ഒരു അന്യായം നടക്കുന്നു കാരണം ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് ഒട്ടും ഒരു അറസ്റ്റ് വാറൻ്റഡ് അല്ലാത്ത ഒരു അറസ്റ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് യോഗം കൂടി രാഷ്ട്രീയ തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുക അതൊക്കെ ഈ രാജ്യത്ത് നടക്കാൻ പാടുണ്ടോ ഞങ്ങളുടെ ഞങ്ങൾ ഭരിച്ച എത്രയോ 56 മുൻമന്ത്രിമാരുടെ അന്നത്തെ മുൻമന്ത്രിമാരുടെ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ എത്രയോ ആരോപണങ്ങളുടെ ഫയൽ ഞങ്ങളുടെ മുമ്പിൽ വന്നതാണ്
പല കേസിലും ഇത്തരത്തിലുള്ള ഒരു നടപടി ഞങ്ങൾ ആരെങ്കിലും എടുത്തിട്ടോ? അപ്പൊ ഇത് നഗ്നമായ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുന്നവർ നഗ്നമായ അതിനേക്കാൾ മോശമായ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ യോഗം ചേർന്നിരുന്നു വഴി കണ്ടുപിടിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതെന്നാണ് ഞങ്ങളുടെ അറിവ്. ഒന്ന് പ്രതിപക്ഷ നേതാവിനും ആ അറിവ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ നിജസ്ഥിതിയും മറ്റു കാര്യങ്ങളോ ഞങ്ങളില്ല. തിരുവനന്തപുരത്ത് യോഗം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. അത് അതിന് അതിനനുസരിച്ച് പൊളിറ്റിക്കൽ യോഗം വേറെ നടക്കുന്നുണ്ട്. അവരുടെ ഓഫീസിലൊക്കെ സെൻട്രലിൽ യോഗം നടക്കുന്നുണ്ട്. രണ്ടും നടക്കുന്നുണ്ട്. ഇതിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിനെ അറസ്റ്റ് ചെയ്യണം, അത് ഇപ്പോഴാണ് അതിൻ്റെ കെട്ടപ്പ ചെയ്യണം, എന്നാലേ രാഷ്ട്രീയ ഗുണമുള്ളൂ എന്നുള്ളത് ചർച്ച ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കേട്ടിരുന്നു. അത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, അവർക്ക് നിർബന്ധിത സാഹചര്യം വന്നിരിക്കുകയാണ്. യു ഡി എഫ് നേതാക്കന്മാരുടെ യു ഡി എഫ് എം എൽ എമാരുടെ ഒക്കെ പേരിൽ കേസെടുക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം അവർക്ക് വന്നിരിക്കുകയാണ്. കാരണം കേട്ടാൽ ഷോക്കാകുന്ന കേസുകളാണ് അവരുടെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചും മന്ത്രിമാരുടെ പേരിലും ഒക്കെ കേട്ടാൽ ഷോക്കാകുന്ന തരം, ഇതുവരെ കേരളം കേൾക്കാത്ത ഷോക്കാകുന്ന നയതന്ത്ര ചാനലിലൂടെ വരുന്നു. അത് തന്നെ ഗോൾഡ് വരുന്നു, അത് വിറ്റാൽ കിട്ടുന്ന പൈസ ഇവിടുന്ന് അങ്ങോട്ട് ഡോളറായിട്ട് കയറ്റുമതി ചെയ്യുന്നു. ഇതൊരു സാധാരണക്കാരൻ ചെയ്യുകയാണെങ്കിൽ ഇതറിയില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി സൂപ്പർവൈസ് ചെയ്യുന്നു. ആ പൈസ കൊണ്ടുപോയി ലോക്കറിൽ വെക്കുന്നു. ലോക്കറിൽ വെച്ച പൈസ കമ്മീഷനാണ് എന്നുള്ളത് വെച്ച ആളുകൾ തന്നെ സമ്മതിക്കുന്നു. ഇത്തരം കേസുകളൊക്കെ കേരളത്തിന് മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഷോക്കായി. ഷോക്കായപ്പോൾ ഇനി എന്തെങ്കിലും നാല് കേസ് ഉണ്ടാക്കിയാലും മോശമാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി എം എൽ എമാരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1, 2, 3, 1 by 1 ആയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കൺവീനർ പറഞ്ഞത് അല്ല, കേരളത്തിലെ അല്ല, കേരളത്തിൽ 1 ഡസൻ എം എൽ എമാരല്ലല്ലോ ഉള്ളത്. 140 എം എൽ എമാരുണ്ട്. ഒരു ഗവൺമെൻറ്റും കാലാകാലത്തേക്കൊട്ട് ഭരിക്കാറുമില്ല. ഭരണങ്ങൾ മാറി മാറി വരൂലേ. കുറേ ആളപ്പുറത്തുണ്ട്. ഞങ്ങളുടെ രീതിയല്ല. ഇതിനേക്കാൾ വളരെ ഗൗരവമുള്ള കേസുകൾ യു ഡി എഫ് ഗവൺമെൻറ് മുമ്പിൽ, അന്നത്തെ മുൻമന്ത്രിമാരെ കേസുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ കേസ് അതിൻ്റെ മെറിറ്റിൽ പോയിക്കോട്ടെ എന്ന നിലപാട് മാത്രമേ ഞങ്ങളെടുത്തിട്ടുള്ളൂ. അല്ലാതെ ഈ തരത്തിൽ കേസ് ഉണ്ടാക്കി അത് അറസ്റ്റിലേക്ക് പോവുക, അതും എം എൽ എമാരെ അറസ്റ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞതൊക്കെ അറ്റ കൈയാണ്. അറ്റ കൈ പ്രയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ പേരിൽ വന്ന പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആരോപണങ്ങളാണ്. യാതൊരു സംശയവും അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 100% ജനങ്ങൾക്ക് തന്നെ അത് ബോധ്യമുണ്ട്. ഇവരിപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യുന്നത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കോമൺ ടോക്ക്. ടാക്ക് ഓഫ് ദി സ്ട്രീറ്റ് അതാണ് സ്ട്രീറ്റ്. അവരതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ സംസാരം അതാണ്. ഇത് ആണ് ഈ അറസ്റ്റിൻ്റെ കാരണം, അത്രേ ഉള്ളൂ. കേസെടുത്തോട്ടെ, കുറ്റപത്രം കൊടുക്കണ്ട. പാലാരിവട്ടം കേസാണ്, കേസെടുത്ത് ഞങ്ങൾ പോലെ ഗൗരവത്തിൽ കൊടുക്കുകയാണ് മറ്റോ മറ്റോ ഞങ്ങൾക്ക് മനസ്സിലാക്കും. പക്ഷെ അറസ്റ്റിൻ്റെ കാരണം ഇതാണ്. അതാണ് പറഞ്ഞത്, പാലാരിവട്ടം കേസ് ഗൗരവം അവർക്ക് തോന്നുന്നു. അതൊരു മന്ത്രി ഉത്തരവാദി അല്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നു. അത് കോടതിയിൽ അവർക്ക് അവരുടെ വശം പറയാം. ഞങ്ങൾ ഞങ്ങളുടെ വശം കോടതിയിൽ നോക്കിക്കോളാം. മന്ത്രി നേരിട്ട് ഉത്തരവാദി അല്ല എന്നുള്ളത് കോടതിയിൽ ഞങ്ങൾ തെളിയിക്കും. അതാണ് ഇപ്പോൾ നേരത്തെ ബഷീറോട് പറഞ്ഞത്, കോടതിയിൽ ഞങ്ങൾ തെളിയിക്കും. അത് വേറെ കാര്യം. അതിനുവേണ്ടി ഒരുപാട് നോക്കിയിട്ട് ഒരു കേസ് കിട്ടിയില്ല അവർക്ക്. മന്ത്രി കയ്യിൽ നേരിട്ട് ഉത്തരവാദി. പിന്നെ കൃത്രിമം മൊഴി ഉണ്ടാക്കി രാഷ്ട്രീയ കാരണങ്ങളാൽ ഇപ്പം അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. പരസ്യ പ്രസ്താവന ഇറക്കിയല്ലോ. ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ അറിയാതെ ആലോചന നടത്തി ചെയ്യലാണ്. ഇതങ്ങനല്ല, എൽ ഡി എഫ് ആലോചന നടത്തി എൽ ഡി എഫ് കൺവീനറെ പ്രഖ്യാപിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നേർക്കുനേരുള്ള ആലോചന തന്നെയാണ്.
അതായത് രാഷ്ട്രീയമായി അറസ്റ്റ് ചെയ്യാനുള്ള ആലോചന നടത്തി എൽ ഡി എഫിൻ്റെ കൺവീനർ പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര പറഞ്ഞ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള ഇവരെന്നെ ആരോപിക്കുന്നതിനേക്കാൾ കടുപ്പാണ്. അല്ല, ഇപ്പൊ കാണുന്ന അങ്ങനെയാണ്. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ആരെ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാം. നമ്മളൊക്കെ അല്ല, പഴയ രാജഭരണകാലത്തൊക്കെ അങ്ങനെയല്ലേ? നമ്മൾ അധികാരമില്ലാത്തവരല്ലേ? അവർക്ക് അധികാരം ഉപയോഗിച്ച് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാലോ.